അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ബർമ്മക്കികൾ എന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അബ്ബാസികളുടെ ഖിലാഫത്തിൽ, ഭരണകാലഘട്ടത്തിൽ പേര് കേട്ട ഒരു കുടുംബമാണ് ബർമ്മക്കികൾ. ഇറാഖിലെ ബർമ്മക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു പേർഷ്യൻ കുടുംബമായിരുന്നു ബർമ്മക്കികൾ. ബർമ്മക് എന്നത് അവരുടെ ഒരു പൂർവപിതാവിൻ്റെ പേരായിരുന്നു. ആ നിലക്കും ബർമ്മക്കിയ എന്ന നാട്ടിലേക്ക് ചേർത്ത് വിളിച്ചും ഈ കുടുംബത്തിന് ബർമ്മക്കികൾ, ബർമ്മക്കിയ അല്ലെങ്കിൽ ബറാമിക്ക എന്ന പേര് ചരിത്രത്തിലുണ്ടായി. അബ്ബാസികളുടെ ഖിലാഫത്തിൽ മഹ്ദിയുടെ ഭരണകാലഘട്ടത്തിലാണ് ബർമ്മക്കികൾ പേരെടുക്കുന്നത്. ഹാറൂർ റഷീദിൻ്റെ പിതാവ് മഹ്ദി യഹ്യ ഇബ്നു ഖാലിദുൽ ബർമ്മക്കി എന്ന നിപുണനായ, സമർത്ഥനായ, ബുദ്ധിജീവിയായ വ്യക്തിയെ കൊട്ടാരത്തിൽ അടുപ്പിക്കുകയും മഹ്ദിയുടെ മകൻ ഹാറൂർ റഷീദിനെ 14-ാമത്തെ വയസ്സിൽ വിവരവും വിദ്യയും സാഹിത്യവും പഠിപ്പിക്കുവാൻ നിശ്ചയിക്കുകയുണ്ടായി. ചരിത്രത്തിൽ കാണാം, ഒരു 100,000 ദിർഹം മഹ്ദി യഹ്യ ബിനു ഖാലിദുൽ ബർമ്മക്കിക്ക് നൽകിയിട്ട് പറഞ്ഞത്, മകൻ ഹാറൂർ റഷീദിനെ തൻ്റെ ശിഷ്യത്വത്തിൽ വളർത്താനാണ്. അങ്ങനെ ഹാറൂർ റഷീദിനെ 14-ാമത്തെ വയസ്സിൽ ഏറ്റെടുത്ത്, യഥാർത്ഥത്തിൽ ഹാറൂർ റഷീദിനെ ഹാറൂർ റഷീദാക്കി വളർത്തിയത് യഹ്യ ഇബ്നു ഖാലിദുൽ ബർമ്മക്കിയാണ്. അത്ര സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു ഈ യഹ്യ അൽ ബർമ്മക്കി അബ്ബാസി കൊട്ടാരങ്ങളിൽ. യഹ്യ ഇബ്നു ഖാലിദുൽ ബർമ്മക്കി ഹാറൂർ റഷീദ് ഖലീഫയായതിനു ശേഷം കൂടുതൽ കൊട്ടാരത്തിൽ സ്വാധീനമുള്ളവനായി. ഹാറൂർ റഷീദ് തന്നെ തൻ്റെ കയ്യിലിരുന്ന മോതിരമൂരി അത് യഹ്യ അൽ ബർമ്മക്കിക്ക് കൊടുത്തിട്ട് ഭരണകാര്യങ്ങൾ നോക്കാൻ, ഹാറൂർ റഷീദ് ഒരു ഭരണാധികാരി ഖലീഫ എന്നോണം മാത്രം, ഭരണകാര്യങ്ങളെല്ലാം നോക്കാൻ യഹ്യ ഇബ്നു ഖാലിദ് അൽ ബർമ്മക്കിയാണ് ഏൽപ്പിച്ചത്. തൻ്റെ മോതിരം വരെ ഊരി കൊടുത്തു എന്നാണ്, കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു എന്ന അർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ഹാറൂർ റഷീദിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇടപാടുകളും കാര്യങ്ങളുടെ മേൽനോട്ടങ്ങളും ഒക്കെ ഈ യഹ്യ അൽ ബർമ്മക്കിക്കായിരുന്നു. അവർ തമ്മിലുള്ള അടുപ്പം അറിയിക്കാൻ ഒരു സംഭവം, യഹ്യൽ ബർമ്മക്കിയെ കൂട്ടി ഹാറൂർ റഷീദ് ഒരിക്കൽ യാത്ര പോകുന്നുണ്ട്. ആ യാത്രയിൽ ഹാറൂർ റഷീദ് യഹ്യയോട് പറഞ്ഞത്,
പണ്ഡിതന്മാരെ, സാരോപദേശികളായ സതുപദേശികളായ പണ്ഡിതന്മാരെ സമീപിക്കാനാണ്. അങ്ങനെ യഹ്യൽ ബർമ്മക്ക് ഹാറൂനെയും കൊണ്ട് പണ്ഡിതന്മാരുടെ അടുക്കൽ ചെന്നു. അങ്ങനെ പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടു. അവസാനം ഇമാം ഫുദൈൽ ഇബ്നു ഇയാദിൻ്റെ അടുക്കലെത്തി. അങ്ങനെ യഹ്യ ഫുദൈലിന് കൈകൊടുത്ത് സലാം മോദി. ഖലീഫ ഹാറൂ റഷീദും കൈകൊടുത്ത് സലാം മോദി. അങ്ങനെ ഹാറൂ റഷീദിൻ്റെ കൈ തൊട്ട ഇമാം ഫുദൈൽ ഇബ്നു ഇയാദ് നല്ല മിനുത്ത കൈ, പട്ടുപോലെ മൃദുലം. അപ്പോൾ ഫുദൈൽ പറഞ്ഞു, മാ അർത്തബ ഹാദിഹിൽ യദ് ഇദാ നജത് മിനന്നാരി യൗമൽ ഖിയാമ. ഈ കൈ എത്ര മിനുത്തത്, ഇത് നാളെ അന്ത്യനാളിൽ നരകത്തീയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് ഇമാം ഫുദൈൽ ഇബ്നു ഇയാദ് പറഞ്ഞു എന്നാണ്. ആ വർത്തമാനം ഹാറൂ റഷീദിനെ ഏറെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ ഇരുന്ന് കരഞ്ഞു പോയി എന്നാണ്. അവസാനം യഹ്യ അൽ ബർമ്മക്ക് ഇടപെട്ട് പറഞ്ഞു, അഷ്ഫി ഖല അമീർ അൽ മുഅ്മിനീൻ, അമീർ മുഅ്മിനീനോട് അല്പം മൃദുലമായിട്ട് നിങ്ങൾ സംസാരിക്കും. അദ്ദേഹത്തെ ഇങ്ങനെ കരയിക്കല്ലേ എന്ന് പറഞ്ഞു എന്നാണ് ഫുദൈൽ ഇബ്നു ഇയാദിനോട്. ഏതായാലും ഫുദൈൽ ഇബ്നു ഇയാദ് അവിടെ നല്ല ഉപദേശങ്ങൾ നൽകി അവരെ തിരിച്ചയച്ചു. ഹാറൂ റഷീദ് പാരിതോഷികം നൽകി എന്നാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് ആ പാരിതോഷികം തിരസ്കരിച്ചു. ഞാൻ നിങ്ങളെ വിജയത്തിലേക്ക് വഴി കാണിക്കുമ്പോൾ നിങ്ങളെനിക്ക് നരകത്തിലേക്ക് വഴി കാണിക്കുകയാണോ എന്ന് ചോദിച്ച് ആ പാരിതോഷികം തിരിച്ചു നൽകി ഗുണദോഷിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇതേപോലെ ഹാറൂ റഷീദ് യഹ്യൽ ബർമക്കിയോടൊപ്പം മദീനയിൽ വന്ന ഒരു ചരിത്രമുണ്ട്. അന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിലാണ്. അങ്ങനെ യഹ്യൽ ബർമക്കിയെ ഹാറൂ റഷീദ് മാലിക്കിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കാണ്. എന്തിനാ പറഞ്ഞയക്കണത്? മാലിക് അന്ന് അൽ മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥം എഴുതി തീർന്ന കാലമാണ്. ഹാറൂ റഷീദ് ബർമക്കിയെ പറഞ്ഞയച്ചത് മാലിക്കിനോട് കിതാബുൽ മുവത്ത കൊണ്ടുവരാനും അത് മാലിക്കിൽ നിന്ന് ഹാറൂ റഷീദ് കേൾക്കാനുമാണ്. അപ്പോൾ ഇമാം മാലിക് എന്ത് ചെയ്യണം? നീ കിതാബുൽ മുവത്ത ഏറ്റിയിട്ട് മുബരത്തേക്ക് വരണം, ഹാറൂ റഷീദിൻ്റെ അടുക്കലേക്ക് വരണം. അതിനാണ് ബർമക്കിയെ പറഞ്ഞയച്ചത്. അപ്പോൾ ബർമക്കി ഹാറൂ മാലിക്കിൻ്റെ അടുക്കൽ വന്നപ്പോൾ മാലിക് പറഞ്ഞു, ഇമാം മാലിക് പറഞ്ഞു, അഖ്രി ഉഹുസ്സലാം ഇന്നൽ ഇൽമ യുസാർ വലാ യസൂർ. അമീർ മുഅ്മിനീനോട് ചെന്നിട്ട് എൻ്റെ സലാം പറയും. ബർമക്കിയോട് ഇമാം മാലിക് പറയാണ്, അമീർ മുഅ്മിനീൻ്റെ അടുക്കൽ ചെന്നിട്ട് എൻ്റെ സലാം പറയുക. എന്നിട്ട് അമീർ മുഅ്മിനീനോട് പറയൂ, ഇന്നൽ ഇൽമ യുസാർ വലാ യസൂർ, അറിവിനെ ആളുകൾ സന്ദർശിക്കുകയാണ് വേണ്ടത്, അറിവ് ആരെയും സന്ദർശിക്കൂല. അറിവ് തേടി വരികയാണ് വേണ്ടത്, അറിവ് ഒരാളെ തേടിയാണ്ട് ചെല്ലൂല. അതുകൊണ്ട് ആ സന്ദേശം കൊടുക്കാൻ പറഞ്ഞു എന്നാണ്. അങ്ങനെ അത് യഹ്യൽ ബർമക്കി ഹാറൂൻ റഷീദിനോട് ചെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരൊക്കെ യഹ്യൽ ബർമക്കിയെ പോലെ തന്നെ ഇമാം മാലിക്കിനെതിരിൽ ഹാറൂ റഷീദിനെ പ്രകോപിപ്പിക്കുവാൻ അത് കാരണമാക്കി എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ബർമക്കി കുടുംബം അബ്ബാസികളുടെ ഖിലാഫത്തിൽ ഭരണത്തിൽ സ്വാധീനം നേടി. അതിൻ്റെ തുടക്കക്കാരനായിരുന്നു യഹ്യൽ ബർമക്കി. കൂടുതൽ സ്വാധീനം നേടിയത് ഖലീഫ ഹാറൂ റഷീദിൻ്റെ കാലഘട്ടത്തിലാണ്. പക്ഷേ ഭരണത്തിൽ സ്വാധീനം നേടി, നന്നായി വിനിയോഗം നടത്തി. വിനിയോഗം ദുർവിനിയോഗമായി പരിണമിച്ചു. യഹ്യൽ ബർമക്കിയുടെ മകൻ ജാഫറുൽ ബർമക്കി, ഫദലുൽ ബർമക്കി ഇവരൊക്കെ ഹാറൂ റഷീദിൻ്റെ മന്ത്രിമാരായിരുന്നു. ഹാറൂ റഷീദിൻ്റെ മന്ത്രിമാരായിരുന്നു വാപ്പ യഹ്യ, മകൻ ജാഫർ, ജാഫറുൽ ബർമക്കി, പിന്നെ ഫദലുൽ ബർമക്കി. ഇവർ മൂന്ന് പേരും അവർക്കായിരുന്നു യഥാർത്ഥത്തിൽ ഭരണം. അവരുടെ ആഹ്വാനമായിരുന്നു നടപ്പിലായിരുന്നത്. ഹാറൂ റഷീദിന് പേരിനെന്നോണം അവശേഷിക്കുന്ന ഒരവസ്ഥ വന്നു.
ഈ മൂന്ന് പേർ ബർമക്കികൾ അധികാരത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇടം നേടിയപ്പോൾ ഹിജ്റാബ്ദം 187 നമ്മൾ വായിക്കുന്ന ഇസ്ലാമിക ചരിത്രം, ഹിജ്റാബ്ദം 187 നമ്മൾ വായിക്കുന്ന ഇസ്ലാമിക ചരിത്രം ഈ ബർമക്കികൾ തകിടം മറിയുന്നതാണ്. അധികാരത്തിൻ്റെ എല്ലാ ഉന്നത സ്ഥലങ്ങളിലും എത്തി. അവസാനം ഇവർ തലകീഴ്മേൽ മറിയുന്നിടത്തേക്ക് കാര്യം പരിണമിച്ചു. ഹാറൂൺ റഷീദാണ് ഇവരെ ഉയർത്തി നിർത്തിയതെങ്കിൽ അവരെ ഉയർത്തിയിടത്തു നിന്ന് തള്ളിയിട്ടതും ഹാറൂൺ റഷീദ്. ജാഫറുൽ ബർമക്കിയും ഫദലുൽ ബർമക്കിയും ഹാറൂൺ റഷീദിൻ്റെ മന്ത്രിമാർ എന്നുള്ള ഒരു അടുപ്പം മാത്രമല്ല ഉള്ളത്. പിന്നെയോ, യഹ്യൽ ബർമക്കിയുടെ ഭാര്യ, അഥവാ ജാഫറിൻ്റെയും ഫദലിൻ്റെയും ഉമ്മ, അവർക്ക് ഉമ്മ എന്നതുപോലെ ഹാറൂൺ റഷീദിന് ഉമ്മയായിരുന്നു. എങ്ങനെ? ഫദലിന് മുലപ്പാൽ നൽകിയ, ജാഫറിന് മുലപ്പാൽ നൽകിയ ഈ സ്ത്രീ അഥവാ യഹയുടെ ഭാര്യ, അദ്ദേഹം ഹാറൂൺ റഷീദിന്, ആ സ്ത്രീ മഹദി ഹാറൂൺ റഷീദിനും മുലപ്പാൽ നൽകിയിട്ടുണ്ട് കുട്ടിയായിരിക്കെ. അപ്പോൾ ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ മുലകുടി ബന്ധത്തിൽ ഉമ്മയാണ് യഹയൽ ബർമക്കിയുടെ ഭാര്യ, ജാഫറിൻ്റെയും ഫദലിൻ്റെയും ഉമ്മ. അപ്പം നോക്കൂ, നിങ്ങൾ അവരുടെ ബന്ധം സുദൃഢമാണ്. ഈ സുദൃഢ ബന്ധം അതൊന്ന് മുതലെടുത്ത് അധികാര സോപാനങ്ങളിൽ വിരാജിച്ച ബർമക്കികൾ, അവരിൽ നിന്ന് കടുത്ത അപരാധങ്ങളാണ് സംഭവിച്ചത്, കടുത്ത അപരാധങ്ങൾ. അതുകൊണ്ട് തന്നെ കാലം ഈ ബർമക്കികളോട് കണക്ക് തീർത്തു. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇൻഷാല്ല നമ്മൾ ഇനി തുടർന്ന് ഇവിടെ മനസ്സിലാക്കുന്നത്. എന്താ സംഭവിച്ചത്? ചരിത്രം പറയുന്നത്, ഹാറൂൺ റഷീദ് ഭരണം നടത്തിയ കാലഘട്ടത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഏതൊരു നാടും അതേപോലെ ഏതൊരു കുഗ്രാമവും ഏതൊരു തോട്ടവും ആളുകളുടെ ദൃഷ്ടിയിൽപ്പെടുമ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നത് ഇത് ജാഫറുൽ ബർമക്കിയുടെ തോട്ടാണെന്നാണ്, ജാഫറുൽ ബർമക്കിയുടെ നാടാണ് എന്നാണ്, ഇത് ജാഫറുൽ ബർമക്കിയുടെ കീഴിലുള്ള ഗ്രാമമാണ് എന്നാണ്. കാരണം എന്താ? ജാഫറുൽ ബർമക്കി ഹാറൂൺ റഷീദിൻ്റെ മന്ത്രി, മന്ത്രിസ്ഥാനത്ത് നിന്ന് അയാൾ എന്ത് ചെയ്തു? ഒക്കെ അരിക്കാക്കി തനിക്കാക്കി, അതുകൊണ്ട് തന്നെ ഏതൊരു തോട്ടം ദൃഷ്ടിയിൽപ്പെട്ടാലും അത് ജാഫറിൻ്റേതാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഏതൊരു ബംഗ്ലാവ് ദൃഷ്ടിയിൽപ്പെട്ടാലും അത് ജാഫറിൻ്റേതാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അധികാരം സ്വാർത്ഥതയ്ക്ക് വേണ്ടി തനിക്കായി വിനിയോഗിച്ചു ജാഫറുൽ ബർമക്കി. പിന്നൊന്ന്, അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ അവർ ആളുകളെ മർദ്ദിച്ചു. കുറേ മർദ്ദകരെ, കുറേ മർദ്ദിതരെ അവർ സൃഷ്ടിച്ചു. അധികാരം ഉപയോഗപ്പെടുത്തി സാധുജനങ്ങളെ, കുറേ പണ്ഡിതന്മാരെ ഈ ബർമക്കികൾ പീഡിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ജാഫറുൽ ബർമക്കി ഹാറൂൺ റഷീദിനോട് വളരെ ക്ലോസ് ആയിരുന്നു, അടുപ്പായിരുന്നു, മന്ത്രിയാണ്, അടുത്ത മന്ത്രിയാണ്. ഈ ജാഫറിനെ ഹാറൂൺ റഷീദ് തന്നെയാണ് കൊല്ലുന്നത്. ഹാറൂൺ റഷീദിൻ്റെ കയ്യാൽ മുലകുടി ബന്ധത്തിൽ സഹോദരൻ, തൻ്റെ മന്ത്രി കൊല്ലപ്പെടുകയാണ്. യഹ്യൽ ബർമക്കി ഹാറൂൺ റഷീദിനെ ഹാറൂൺ റഷീദാക്കിയ ആള്, ഹാറൂൺ റഷീദ് തൻ്റെ മോതിരം മോരി കയ്യിലണിഞ്ഞ് എല്ലാം ചെയ്യാൻ അധികാരം നൽകിയ യഹ്യ, ഈ യഹ്യൽ ബർമക്കിയെയും മകൻ ഫദൽ, ജാഫറിൻ്റെ സഹോദരൻ ഫദലിനെയും തടങ്കലിൽ പാർപ്പിച്ചു. ബർമക്കി കുടുംബത്തിലെ മെമ്പർമാരെ ജയിലിലിട്ടു. 7 സൂര്യൻ കാണാതെ അഴികളെണ്ണിയ അവസ്ഥയായിരുന്നു യഹ്യൽ ബർമക്കിക്ക്, ഫദലിനും. ഫദൽ ജയിലിനുള്ളിൽ തന്നെയാണ് മരിക്കുന്നത്, വെളിച്ചം കണ്ടിട്ടില്ല. ആ രീതിയിൽ കാലം കണക്ക് തീർത്തു ബർമക്കികളോട്. ഹാറൂൺ റഷീദ് അവരോടുള്ള നിലപാട് കർക്കശമാക്കി എന്നുള്ളതാണ്. അന്ന് വാപ്പയും മകനും യഹ്യ അൽ ബർമക്കിയും ഫദലുൽ ബർമക്കിയും അഴികൾക്കുള്ളിൽ ഇരുട്ടുപുതച്ച് കിടക്കുമ്പോൾ മകൻ ഫദൽ വാപ്പ യഹ്യയോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്?
ബഅദ നഈമി വൽ വിസാരത്തി അസ്ബഹനാ ഇല ആദൽ മകാൻ. വാപ്പ, എത്ര അനുഗ്രഹങ്ങളിൽ ആറാടിയിരുന്നവരാണ് നമ്മൾ. നമ്മൾ മന്ത്രി കസേരയിലായിരുന്നു, മന്ത്രിമാരായിരുന്നു, പിന്നെ നമ്മൾ ഇവ്വിധം അഴികൾ എണ്ണുന്ന അവസ്ഥ വന്നല്ലോ, എന്തുകൊണ്ട് എന്ന് വാപ്പ യഹ്യൽ ബർമക്കിയോട് മകൻ ഫദ്ല് ചോദിച്ചപ്പോൾ എന്താ യഹ്യൽ മറുപടിയുടെ യഹ്യൽ ബർമക്കിയുടെ മറുപടി? ദഅവത്തുൽ മദ്ലൂം സറത് ഫീ ബലാമില്ലൈൽ ഗഫൽനാ അൻഹാ വലം യഗ്ഫലില്ലാഹു അൻഹാ. അതാണ് മറുപടി. എന്താ മർദിദന്റെ പ്രാർത്ഥന? നമ്മൾ ദ്രോഹിച്ച ആളുകൾ, ആക്രമിച്ച ആളുകൾ, മർദിദർ, മർദിദരുടെ പ്രാർത്ഥന, അത് ഇരുണ്ട യാമങ്ങളിൽ വാനം കയറി അള്ളാഹുവിലേക്ക് ആ പ്രാർത്ഥനകൾ ഉയർന്നു. ആ പ്രാർത്ഥനകൾ മർദിദർ ആകാശത്തിലേക്ക് ഉയർത്തിയപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അള്ളാഹു ആ പ്രാർത്ഥന ഉയർത്തിയ സമയം അള്ളാഹ്ക്ക് ഉറക്കല്ല, അള്ളാഹ്ക്ക് മയക്കല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങിക്കിടന്നപ്പോൾ നമുക്കെതിരിൽ മർദിദർ നടത്തിയ പ്രാർത്ഥന, അത് അള്ളാഹു കബൂലാക്കി. അതിൻ്റെ പരിണിത ഫലം, ദുരന്ത ഫലം അതാണ് ഇപ്പം നമ്മൾ ഈ അഴികൾക്കുള്ളിൽ ഇരുട്ടു പുതച്ച് അനുഭവിക്കുന്നത് എന്ന് അന്ന് യഹ്യൽ ബർമക്കി മകൻ ഫദലിനോട് പറഞ്ഞു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മർദിദന്റെ പ്രാർത്ഥന അത് സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇത്തഖീ ദഅവത്തൽ മദ്ലൂം, മർദിദന്റെ പ്രാർത്ഥന സൂക്ഷിച്ചോ. ഫഇന്നഹാ തുഹ്മലു അലൽ ഗമാം, മർദിദൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കാർമുകിലുകൾക്ക് മുകളിൽ വഹിക്കപ്പെടും, കാർമുകിലുകൾക്ക് മുമ്പിൽ വാനത്ത് വഹിക്കപ്പെടും. മാത്രമല്ല ആ പ്രാർത്ഥന ഉയരുമ്പോൾ അള്ളാഹു പറയും, വഇസ്സതി വജലാലി ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ, എൻ്റെ പ്രതാപമാണ് സത്യം, എൻ്റെ മഹത്വമാണ് സത്യം. അല്ല പറയാണ്, എൻ്റെ പ്രതാപമാണ് സത്യം, എൻ്റെ മഹത്വമാണ് സത്യം, ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. അല്പം കഴിഞ്ഞാലും ശരി, എൻ്റെ സഹായം വരും, കുറച്ച് കഴിഞ്ഞാലും ശരി. അതുകൊണ്ട് തന്നെ മർദിദന്റെ പ്രാർത്ഥന അത് സൂക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മർദിദൻ ആരാവട്ടെ, അത് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമല്ല, മർദിദനാണോ എന്നുള്ളതാണ് നോട്ടം. ആര് വിളിച്ചാലും മറയില്ലാതെ ഉപരിലോകം കബൂലാക്കുന്ന വിളിയും ദുആയുമാണ് മർദിദന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന മർദിദരിൽ നിന്ന് ഉയർന്നപ്പോൾ മർദകരായി ബർമക്കികൾ വർത്തിച്ചു. അതുകൊണ്ടാണ് ബർമക്കികൾക്ക് ഈ ദുരന്തം ചരിത്രം സമ്മാനിച്ചത്, കാലം സമ്മാനിച്ചത്. എത്രമാത്രം ഈ ബർമക്കികളുടെ ചരിത്രത്തിൽ അതിലെ പരിശദം പേജുകളിൽ ഏറെ ഹൃദയസ്പൃക്കായ ഒരു പേജ് ഈ യഹ്യൽ ബർമക്കിയുടെ ഭാര്യ ജഅഫറിൻ്റെയും ഫദലിൻ്റെയും ഉമ്മ ഹറൂർ റഷീദിനെ മുഖം കാണിക്കുന്നുണ്ട്. മനസ്സിലായി? അത് ഒരു ഹൃദയഭേദകരംഗമാണ്. കാരണം എന്താ, ഫദലിൻ്റെയും ജഅഫറിൻ്റെയും ഉമ്മ, ആ ഉമ്മനെ വിളിക്കണത് എന്താണെന്നറിയോ, ഉമ്മു ജഅഫർ എന്നല്ല, ഉമ്മുൽ ഫദൽ എന്നല്ല, പിന്നെയോ ഉമ്മുർ റഷീദ് എന്നാണ് വിളിക്കണത്. പറയുമ്പോൾ ഹറൂർ റഷീദിനെ നേരിട്ടുള്ള ഉമ്മല്ല, ഹറൂർ റഷീദിന് പാലും എടുത്തിട്ടുള്ളൂ, ജഅഫറിൻ്റെയും ഫദലിൻ്റെയും നേരിട്ടുള്ള ഉമ്മയാണ്. എന്നാലും ചരിത്രത്തിൽ അവർക്ക് പേര് ഉമ്മുർ റഷീദ് എന്നാണ്, ഹറൂർ റഷീദിൻ്റെ ഉമ്മ എന്ന പേരിലാണ്, കാരണം പാലുകുട്ടി വളർത്തിയ ഉമ്മയാണ്. ജഅഫറിനെ കൊല്ലാൻ തീരുമാനിച്ച വിവരം ഈ ഉമ്മുർ റഷീദിന് കിട്ടുകയാണ്. ഫദലും യഹ്യയും, ഭർത്താവ് യഹ്യയും മകൻ ഫദലും അഴികൾക്കുള്ളിലാണ്. അപ്പോൾ ഉമ്മുർ റഷീദ് വരികയാണ് ഹറൂർ റഷീദിനെ മുഖം കാണിച്ചിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ശുപാർശ പറയാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഹറൂർ റഷീദിൻ്റെ കൊട്ടാരത്തിൽ കാവൽക്കാരനുണ്ട്, അബ്ദുൽ മലിക് എന്നാണ് പേരിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അബ്ദുൽ മലിക്. കാവൽക്കാരൻ വന്നിട്ട് ഹറൂർ റഷീദിനോട് പറയാണ്, അമീറുൽ മുഅ്മിനീൻ, ഉമ്മുർ റഷീദ് വാതിലിൽ നിൽക്കുന്നു, നിങ്ങളെ കാണണം എന്നാണ് പറയുന്നത്. അതോടുകൂടി ഹറൂർ റഷീദ് വരച്ചുപോയി, കാരണം ഉമ്മുർ റഷീദിനോടുള്ള കണക്ഷൻ അത്രയാണ്, ഭയങ്കര ബന്ധമാണ്. അവരെന്തിനാ വരുന്നതെന്നുള്ളതും ഹറൂർ റഷീദിനറിയാം. അപ്പോൾ ഹറൂർ റഷീദ് കാവൽക്കാരനോട് പറയാണ്, അവൻ മാഷിയത്തെ നടന്നിട്ടാണോ വരുന്നത്, ഉമ്മുർ റഷീദ് നടന്നാണോ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. കാരണം തലയിലേറ്റിക്കൊണ്ടിരുന്ന ആളാണ്, അത്ര ആദരവുള്ള സ്ത്രീയാണ്. അപ്പൊ കാവൽക്കാരൻ പറയാണ്, ബൽ ഹാഫിയത്തൻ, നടന്നിട്ട് എന്ന് മാത്രമല്ല, അമീറുൽ മുഅ്മിനീൻ ചെരുപ്പ് ധരിച്ചിട്ടില്ല, നഗ്നപാദിയായിട്ടാണ് ഉമ്മുർ റഷീദ് വന്നത് എന്ന് പറയണം. അതെന്തിനാണ്? അത്രയും ഹറൂർ റഷീദിന്റെ മനസ്സിൽ സ്വാധീനം ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഹറൂർ റഷീദ് ചെല്ലാണ് സ്വീകരിക്കാൻ.
ഉമ്മു റഷീദ് വന്നു, ഹാറൂർ റഷീദിന് മുന്നിൽ നിന്നു. ഹാറൂർ റഷീദിനെ കാണുമ്പോൾ, ഉമ്മു റഷീദിനെ കാണുമ്പോൾ ഹാറൂർ റഷീദ് കരയാണ്, കണ്ണീർ കണങ്ങൾ നിലക്കാതെ കരയാണ്. അപ്പോൾ ഉമ്മു റഷീദ് പറയാണ്, അമീർ ഉൽമുഅ്മിനീൻ, നിങ്ങൾ ജാഫറിനോട് കനിയണം, ഫളീലിനോട് കനിയണം. എന്തിന്? അവരെ വെറുതെ വിടാൻ. പക്ഷേ ഹാറൂർ റഷീദ് അവരുടെ ക്രൂരതകൾ, അവരുടെ അക്രമങ്ങൾ, അവർ ചെയ്ത അന്യായങ്ങൾ അത് മനസ്സിൽ ഓർക്കുമ്പോൾ ഒരിക്കലും കനിവ് അർഹിക്കുന്നവരല്ല വരുന്നു, ഒരിക്കലും കനിവ് അർഹിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഉമ്മു റഷീദ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഹാറൂർ റഷീദ് ഇങ്ങോട്ടാണ് മുഖം തിരിക്കുന്നത്. കാരണം കാണാൻ വയ്യ, നോക്കിക്കാൻ വയ്യ, അത്രയും ബന്ധമാണ്. അപ്പോൾ സ്ത്രീ അവിടെ വരികയാണ്, ഉമ്മു റഷീദ് മുന്നിൽ വരികയാണ്. അപ്പോൾ ഹാറൂർ റഷീദ് അവിടുന്ന് മുഖം തിരിക്കുകയാണ്, പ്രയാസം അവരെ നോക്കാൻ. എത്ര പറഞ്ഞിട്ടും ഹാറൂർ റഷീദിനെ മനസ്സലിയുന്നില്ല, ഈ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ മക്കൾക്ക് മാപ്പ് കൊടുക്കാൻ. അത്ര ക്രൂരതയാണ് അവരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവസാനം ഈ മഹദി എന്താ ചെയ്തറിയോ? ഉമ്മു റഷീദ് അവരൊരു ചെപ്പ് കൊണ്ടുവന്നിരുന്നു, ഒരു ചെറിയ ബോക്സ് പെട്ടി. ആ പെട്ടിയെടുത്ത് അത് തുറന്ന് അതിൽ നിന്നൊരു ചെറിയ കുപ്പായം പുറത്തെടുത്ത് കാണിച്ച്, അതിൽ നിന്ന് അല്പം മുടിയെടുത്ത് പുറത്ത് കാണിച്ച്, അതിൽ പല്ലുകൾ ഉണ്ടായിരുന്നു, ചെറിയ പല്ലുകൾ. ആ പല്ലുകൾ എടുത്ത് കാണിച്ച്. എന്നിട്ട് എന്താ ഉമ്മു റഷീദ് പറയുന്ന അറിയോ? അമീർ ഉൽ മുഅ്മിനീൻ, നിങ്ങൾക്കറിയോ ഈ കുപ്പായം? ഇത് നിങ്ങൾ കുട്ടിയായപ്പോൾ നിങ്ങൾ ധരിച്ചിരുന്ന കുപ്പായമാണ്, അത് ഞാൻ നിങ്ങളോടുള്ള ആദരവ് കാരണത്താൽ എടുത്ത് സൂക്ഷിച്ചതാണ്. ഈ മുടി നിങ്ങളുടെ തല, അതിൽ നിന്ന് മുടിയെടുത്തപ്പോൾ ഞാൻ എടുത്ത് സൂക്ഷിച്ച മുടിയാണ്. ഈ ചെറിയ പല്ലുകൾ നിങ്ങളുടെ പല്ല് കുട്ടിക്കാലത്ത് കൊഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് സൂക്ഷിച്ച പല്ലുകളാണ്. ഞാൻ നിങ്ങളോടുള്ള അടുപ്പം ഇതറിയിക്കാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ ഒരു പ്രയോഗത്തിന് മുമ്പിൽ അലിയാത്ത മനസ്സേതായിരിക്കും? കനിയാത്ത കൽവേദായിരിക്കും? അവിധം ഉമ്മു റഷീദ് മക്കളുടെ വിഷയത്തിൽ അവതരിപ്പിച്ചു, ഷഫാഅത്ത് ശുപാർശ അവതരിപ്പിച്ചു. പക്ഷേ ഹാറൂർ റഷീദ്, ഇവർ ജാഫറും അതേപോലെ യഹ്യയും അവരുടെ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ, അവരുടെ ചില ക്രൂരതകൾ, അതും ഇതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരിക്കലും ഹാറൂർ റഷീദിന് മനസ്സലിയണില്ല, മനസ്സലിയണില്ല. അതുകൊണ്ട് തന്നെ തീർത്ത് പറഞ്ഞു ഹാറൂർ റഷീദ് ഉമ്മു റഷീദിനോട് അവർ മാപ്പർഹിക്കുന്നില്ല എന്ന്. അതോടുകൂടി ഉമ്മു റഷീദ് അവിടുന്ന് മടങ്ങാണ്. ജാഫർ കൊല്ലപ്പെട്ടു ഹാറൂർ റഷീദിൻ്റെ കയ്യാൽ. ഈ മക്കൾ കൊല്ലപ്പെട്ടപ്പോൾ, മകൻ ജാഫർ കൊല്ലപ്പെട്ടപ്പോൾ ആ ഉമ്മ ഒരിറ്റ് കണ്ണീർ തൂകിയില്ല എന്നാണ്, ഒരിറ്റ് കണ്ണീർ തൂകിയില്ല എന്നാണ്. എന്തുകൊണ്ട്? അവർക്ക് കഴിയാവുന്ന എല്ലാ രീതിയിലും എല്ലാ മാർഗേണയും ശുപാർശ പറഞ്ഞിട്ടും ഹാറൂർ റഷീദിൻ്റെ കൽബ് അലിഞ്ഞില്ല. കാരണം അവരുടെ ചെയ്തികൾ അങ്ങനെയാണ്, അങ്ങനെയുള്ള മക്കൾ അതാലോചിച്ചിട്ടാണ് അവർ കരയാതിരുന്നത് എന്നാണ്. മനസ്സിലായി? അങ്ങനെ ഉണ്ടല്ലോ ചില മക്കൾ, മാതാപിതാക്കൾ വരെ എഴുതി ഒപ്പിടുന്നത് എൻ്റെ മകനല്ല. എന്തുകൊണ്ട്? ഇപ്പം നമ്മുടെ നാട്ടിൽ ചില തീവ്രവാദികൾ, ഭീകരന്മാർ അവിടെ പോയി പൊട്ടും, ഇവിടെ പോയി പൊട്ടും, എന്നിട്ട് മാതാപിതാക്കളാണ് ആദ്യം എഴുതണത് ഞങ്ങൾക്ക് മോനായിട്ടൊരു ബന്ധമല്ല. അല്ല കാക്കട്ടെ, നഴുതു ബില്ല. മക്കളുടെ നേരെ ആദ്യം കൽബ് കടുക്കുന്നത് മാതാപിതാക്കളുടേതാണ്. കാരണം എന്താ? അവിടെ ഇവിടെ ചാവേറായിട്ട് പൊട്ടാണ്, ഹോസ്പിറ്റലിൽ പൊട്ടിന്, മനുഷ്യന്മാർ കൂടുന്നിടത്ത് പൊട്ടിന്, നിരപരാധികൾ അവരുടെ ശരീരങ്ങൾ ശിഥിലങ്ങളായി, രക്തം ചിതറി, ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച്, ആരോടെങ്കിലും ഉള്ള ദേഷ്യം, അങ്ങാടിയിൽ തോറ്റിന് അമ്മയോടെന്ന് പറഞ്ഞതിന് പോലെ അവിടെ ഇടി പോയിട്ട് പൊട്ടിത്തെറിക്കാൻ, അതിൽ പച്ച മനുഷ്യ രക്തങ്ങൾ ചിന്തപ്പെടുന്നു, നിരപരാധികൾ കൊല്ലപ്പെടുന്നു, ചാവേറുകൾ പൊട്ടിത്തകരുമ്പോൾ എത്ര പ്രതീക്ഷകൾ അസ്തമിക്കുന്നു, എത്ര മനുഷ്യർ വിധവകളാകുന്നു, എത്ര സ്ത്രീകൾ, എത്ര കുട്ടികൾ അനാഥരാകുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം ഇവിടുന്ന് തന്നെ കിട്ടും. ആദ്യം തയ്യാ, ഈ ഭീകരവാദികളെ എഴുതി തള്ളുന്നത് സ്വന്തം മാതാപിതാക്കളാണ്. അവരുടെ കാരുണ്യത്തിൻ്റെ പ്രാർത്ഥന പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷം. അത് തീവ്രവാദികളുടെ വിഷയത്തിൽ മാത്രമല്ല, അക്രമത്തിൽ ആളുകളായിട്ട് ഈ ദുനിയാവിൽ പരിലസിക്കുന്ന മക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടത്തിൽ അബ്ബാസി ഖിലാഫത്തിൽ പ്രസിദ്ധരായ ബർമക്കികൾ എന്ന് പറയുന്ന വിഭാഗം, ആ വിഭാഗത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കുറേ പാഠങ്ങൾ, അതിലൊരു പാഠമാണ് ഞാനിവിടെ, അവർക്ക് ഹിജ്റയുടെ 178
സംഭവിച്ച ആ മഹാദുരന്തത്തിൻ്റെ ഒരു ചരിത്രം സംക്ഷിപ്തം, അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഒപ്പം ബർമക്കികളുടെ ചരിത്രത്തിൽ നമുക്ക് കൂടി പാഠമാകുവാനുള്ള ഒരു ചരിത്രം, യഹ്യൽ ബർമക്കി എന്ന് പറയുന്ന പിതാവും ഫദലുൽ ബർമക്കി എന്ന് പറയുന്ന മകനും രണ്ടാളും അഴികൾക്കുള്ളിലാണ്. ഞാൻ പറഞ്ഞല്ലേ, 7 വർഷം സൂര്യൻ കാണാതെ ജയിൽ ജീവിതം. ഇതിൽ ഈ ഫദലുൽ ബർമക്കി പിതാവിനോട് വളരെ ഹൃദയം ഇണക്കപ്പെട്ട, പിതൃവാത്സര്യം കൽവിൽ മൂത്ത ഒരു വ്യക്തിയായിരുന്നു. കൊട്ടാരത്തിൽ നിന്നാണ് ഇവർ അഴികൾക്കുള്ളിലേക്ക് മാറ്റിപ്പാർപ്പിക്കപ്പെടുന്നത്. സുഖജീവിതത്തിൽ നിന്ന് ഇടുസായ ദുഃഖജീവിതത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കപ്പെടുകയാണ്. ചരിത്രത്തിൽ പറയുന്നത്, ഖലീഫ മഅ്മൂൻ വരെ രേഖപ്പെടുത്തിയത് വായിക്കാൻ സാധിച്ചത്, ഈ യഹ്യൽ ബർമക്കിക്ക് വാപ്പാക്ക് ചൂടുവെള്ളമല്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല. വെള്ളം ചൂടായിരിക്കണം, ചൂടുവെള്ളമാണ് ഉപയോഗിക്കുക. ശുദ്ധി വരുത്താനും കുളിക്കാനൊക്കെ അദ്ദേഹം ഉപയോഗിക്കാതാണ്, തണുത്ത വെള്ളം ഉപയോഗിച്ച് ശീലമല്ല. ഇവർ ജയിലിലാക്കപ്പെട്ട ദിവസം കൊടിയ തണുപ്പാണ്, കൊടിയ തണുപ്പാണ്. ചരിത്രത്തിൽ കാണാം, മകൻ ഫദൽ അവർക്ക് ഉപയോഗിക്കാൻ കൊടുത്ത വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ജയിലിനുള്ളിൽ കത്തിച്ച വിളക്കുണ്ടല്ലോ, ഇന്നത്തെ മാതിരി ലൈറ്റല്ല, അന്ന് വിളക്കാണ്, ആ വിളക്കിന് മുകളിൽ കൊണ്ടുപോയി വെച്ചതാണ്, പിടിച്ചു നിന്നതാണ്. അങ്ങനെ ആ പാത്രം ചൂടാക്കി അതിലുള്ള വെള്ളം ചൂടാവുവോളം ഈ വിളക്കത്ത് മകൻ പിടിച്ചു നിന്നു എന്നാണ്. അങ്ങനെ ചൂടായി തണുപ്പ വിട്ടതിന് ശേഷം ആ വെള്ളം വാപ്പാക്ക് ശുദ്ധി വരുത്താനും മറ്റും ഫദൽ കൊണ്ടുപോയി നൽകി എന്നാണ്. അത്രമാത്രം പിതൃവാത്സല്യമായിരുന്നു ഈ ഫദലിന്. മാത്രമല്ല, പിറ്റേന്നാൾ ഇതേപോലെ തണുപ്പ്, ജയിലിലെ സെക്യൂരിറ്റി കാവൽക്കാരൻ ഫദൽ ഇത് ചെയ്യണത് കണ്ട്, അപ്പോൾ അതൊരു ആനുകൂല്യമാണല്ലോ, അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി അടുത്ത ദിവസം വിളക്കന്നെ വെച്ചില്ല, വിളക്ക് വെച്ചില്ല, ഇനി ചൂടാക്കി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, അതൊരു പണിഷ്മെൻ്റ് ആകാൻ വേണ്ടിയിട്ട് വിളക്കില്ലാത്ത രാത്രി. അന്ന് ഈ ഫദൽ എന്താണ് ചെയ്തത്, വാപ്പാക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം രാത്രി തന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ വളഞ്ഞ് കിടന്നു എന്നാണ്. എന്നിട്ട് തൻ്റെ വയറ്റിലേക്ക് ഒട്ടിച്ച് ഉടുത്ത ഡ്രസ്സ് അത് പൊതിഞ്ഞ് ചുരുണ്ട് കിടന്നു എന്നാണ്. എന്തിന്, ശരീരത്തിൻ്റെ ചൂടേറ്റ് ഈ പാത്രം അതിലുള്ള വെള്ളം തണുപ്പാണ്, അതിനല്പം തണുപ്പ് വിടാൻ, ചൂടാകുക എന്നുള്ളത് ഉണ്ടാവില്ല, പക്ഷേ തണുപ്പല്പം വിടാൻ ശരീരത്തിൻ്റെ ചൂടേൽപ്പിക്കുവാൻ ഫദൽ ഇബ്നു യഹ്യ അൽ ബർമക്കി അങ്ങനെ വർത്തിച്ചു എന്നാണ്. എന്തിന്, ഉപ്പ ചൂടുള്ളത് ഉപയോഗിച്ചാണ് ശീലിച്ചത്, പെട്ടെന്ന് ഈ തണുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ഉപ്പാക്ക് കഴിയൂല, അത് അപകടകരമായി മാറും എന്ന് മനസ്സിലാക്കിയതിനാൽ ഫദൽ ഇബ്നു യഹ്യ അൽ ബർമക്കി എന്ന് പറയുന്ന ഈ പുത്രൻ പിതാവിനോട് വാത്സല്യപൂർവ്വം ജയിലിനകത്ത് പെരുമാറിയതിൻ്റെ ചരിത്രം, ബർമക്കികളുടെ ചരിത്രവും അബ്ബാസികളുടെ ചരിത്രവും രേഖപ്പെടുത്തിയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. മാതാപിതാക്കൾക്ക് നേരെ മക്കളുടെ സൽപെരുമാറ്റത്തിൻ്റെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇവരുടെ ചരിത്രം പ്രത്യേകം പരാമർശിക്കപ്പെട്ടത് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കുവാൻ സാധിക്കും. നമ്മളും ഈ ചരിത്രം മനസ്സിലാക്കുമ്പോൾ, നമുക്കൊക്കെ മാതാപിതാക്കളുണ്ട്, അതിൽ ജീവിതത്തിൽ നമ്മളോടൊപ്പം കഴിയുന്നവരുണ്ട്, നമ്മുടെയൊക്കെ മനസ്സുകൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നേരെ എങ്ങനെയാണ് എന്നത് ഒന്നാലോചിക്കുവാൻ കൂടി ഇത്തരം ചരിത്രങ്ങൾ നമുക്ക് ഫലപ്രദമാകും എന്നതാണ് ഇവിടെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഇന്നത്തെ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ബർമക്കികൾ എന്ന് പറയുന്ന ഒരു കുടുംബത്തെക്കുറിച്ചാണ്. അബ്ബാസികളുടെ ഖിലാഫത്തിൽ ഏറെ സ്വാധീനമുണ്ടായിരുന്ന കുടുംബം, ചരിത്രം അവരുടെ അധികാര ദുർവിനിയോഗത്തിന് കണക്ക് തീർത്ത, കാലം അവരോട് കണക്ക് ചോദിച്ച കുറേ ഉദാഹരണങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നാളത്തെ അവസരത്തിൽ ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു ചരിത്രം ഇവിടെ മനസ്സിലാക്കാം. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തോഫീക്കേകി അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ മഹബ്ബായ ഫദലിനാൽ നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമയേറ്റി അവരെയും നമ്മെയും ഇഹത്തിലും പരത്തിലും അള്ളാഹു ആദരിക്കുമാറാവട്ടെ. നമുക്ക് നമ്മുടെ മക്കളിലും ഇണകളിലും കൺകുളിർമയേകി അള്ളാഹു അവരെയും നമ്മെയും ആദരിക്കുമാറാവട്ടെ.
നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ അള്ളാഹു നികത്തുമാറാവട്ടെ, ഏറ്റവും നല്ലതിലേക്ക് അള്ളാഹു നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ, ഈ സത്യദീനിൽ അള്ളാഹു നമുക്ക് ഏവർക്കും അറിവ് പ്രദാനം ചെയ്യുമാറാവട്ടെ, നമ്മുടെ ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ, രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ, അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അള്ളാഹു അവരിലും നമ്മളിലും കനിയുമാറാവട്ടെ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ, നമ്മളോടൊപ്പം നമ്മുടെ ഈ പങ്കെടുത്തിരുന്ന ചില മഹത്തുക്കൾ പരലോകയാത്രയിലാണ്, മരണം മാടി വിളിച്ച് അവർ അന്ത്യനാളിലേക്കുള്ള അവരുടെ പലായനത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കൾ എത്തിപ്പെട്ട കബറിടങ്ങളെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, അവരെയും നമ്മയും ഒക്കെ നമ്മുടെ വേദികളിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലും അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഇക അഅദാഇൽ മില്ലത്തി വദ്ദീൻ. അല്ലാഹുമ്മ ഇഹ്ഫദ് ലി ഹാദിഹിൽ ബിലാദി ബിലാദിൽ ഹറമൈനി ശരീഫൈനി അംനഹ വരിജാല അംനിഹ. അല്ലാഹുമ്മ ഇഹ്ഫദ് ലഹ സുഗൂറ ഹുദൂദിഹ. അല്ലാഹുമ്മ ഇഹ്ഫദ് ലഹ ഖിയാദതഹ വഅഖീദതഹ ഇന്നക വലിയ ദാലിക വൽ ഖാദിറു അലൈഹി യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്രാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله.